السلام عليكم ورحمة الله وبركاته. لا بدأت لكم سجانا ما كذا زمان. لا ولم سكرين لك شرديك يا. لا ولم سكرين لك شرديك يا. ولا ربعاد بيتشر يا نيمان في كارن سيدامي تنا. ربعاد بيتشر. وما مت بيتشر. بعجلة كرتش بوك لا. بوك يديكنا نايت كارن ماندا. രണ്ടാമത്തെ പിക്ചറിൽ ഒരു ബോക്സിൽ ബോക്സിൽ പേന വെച്ചിട്ടുണ്ട്. മൂന്നാമത്തെ പിക്ചറിൽ കാണിക്കുന്നത് മോതിരം അല്ലെ, ഒരു ചെറുവിരലില് മോതിരം കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മൂന്നാമത്തെ നെക്സ്റ്റ് പിക്ചറിൽ ഒരു തൊട്ടിയിൽ കുട്ടി ആരോ തൊട്ടിയിൽ കിടക്കുന്നുണ്ട് അല്ലെ. ഇങ്ങനെ കുറച്ച് പിക്ചറാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇട്ട് തന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അല്ലെ, ബാഗിൽ ഇങ്ങനെ ഇരിക്കാന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് അൽ കിതാബു ഫിൽ ഹഖൈബത്തി, അൽ കിതാബു ഫിൽ ഹഖൈബത്തി. ഇപ്പൊ നമുക്ക് ഇതിനെ ഒരു ചോദ്യം ചോദിക്കാന്നുണ്ടെങ്കിൽ, അതായത് പുസ്തകം ബാഗിനുള്ളിലാണ് അല്ലെ, നമുക്ക് എങ്ങനെ ചോദിക്കാം അവിടെ? നമുക്ക് ചോദിക്കാം ഒരു ചോദ്യം, എന്ത് ചോദ്യം അവിടെ ചോദിക്കാം? പുസ്തകം ബാഗിനുള്ളിലാണ്. യെസ്, വെരി ഗുഡ്. എന്താ പറഞ്ഞത്? യെസ്, എവിടെ, പുസ്തകം എവിടെ, അങ്ങനെ നമുക്കൊരു ചോദ്യം ചോദിക്കും. അതിനുപയോഗിക്കുന്നതാണ് ഐന. എന്താ പറയുക? ഐന എന്ന വേർഡ്, ഐന എന്നുള്ളത് എവിടെ എന്ന് നമ്മൾ ഉച്ചരിക്കാൻ വേണ്ടിയിട്ട്, എവിടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്, ചോദ്യവാക്കാണ് ഐന എന്നുള്ള കിലിമത്ത്. അപ്പോൾ ഇൻഷാ നമുക്ക് പാഠഭാഗത്തിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കാം. എല്ലാവരും ഇസ്ലാന്റെ പുസ്തകം എടുക്കും, പെട്ടെന്ന് എല്ലാവരും എടുക്കും. എടുത്തു. ഇനി അതിൽ രണ്ടാമത്തെ പാഠഭാഗം എടുക്കൂ, അദ്രസുസാനി എടുത്തില്ലേ? ആ ഓക്കെ, ഇനി നമുക്ക് പറയാം. ഐനൽ അലം, ഒന്നാമത് നമ്മൾ പറഞ്ഞല്ലേ ഒരൊറ്റ ചോദ്യം, ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ഐന എന്നുള്ളത് എവിടെ എന്ന മീനിങ് വരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഐന. ഇംഗ്ലീഷ് വാക്കുകളിൽ വേർ എന്ന് ഉപയോഗിക്കും. അതിന് ഉപയോഗിക്കുന്ന ഐനൽ അലം, പേന എവിടെ, ചോദ്യം എങ്ങനെയാണ്, പേന എവിടെ? അപ്പൊ നമ്മൾ ആൻസർ ആയിട്ട് പറയണം, അൽ ഖലമു ഫി സുന്ദുഖി, അൽ ഖലമു ഫി സുന്ദുഖി അല്ലെ, ഐനൽ ഖലമു. അപ്പൊ അൽ ഖലമു വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. അൽ ഖലമു എന്ന വാക്ക് ചേർത്ത് ഐന അങ്ങോട്ട് ഒഴിവാക്കുക. ഇവിടെ ഇപ്പോ ഐനൽ ഖലമു എന്ന് നമുക്ക് തന്നിട്ടുണ്ടല്ലേ, അതിൽ നിന്നും ഐന, ആ റെഡ് മഷിയിൽ ഉത്തരം എഴുതുന്ന സമയത്ത് ആ റെഡ് മഷിയിൽ എഴുതിയ ഐനെ അങ്ങോട്ട് ഒഴിവാക്കുക. ശേഷം അൽ ഖലമു, കലം എവിടെ ഉണ്ടാവുക, ആ ഫിസ് ഉന്ദുഖി, അങ്ങനെ അങ്ങോട്ട് എഴുതാം. നെക്സ്റ്റ്, ഒരു ഉസ്താദും അജ്മലും തമ്മിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, കോൺവെർസേഷൻ, നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കും. ഒന്നാമത് അൽ ഉസ്താദു യാ അജ്മൽ, ഓ അജ്മലെ, ഐനൽ കിതാബ്, കിതാബ് എവിടെ, നിന്റെ ബുക്ക് എവിടെ അജ്മലെ, നിന്റെ ബുക്ക് എവിടെ എന്ന് ചോദിക്കും. അപ്പൊ അജ്മൽ മറുപടി ആയിട്ട് പറയാം, നമ്മൾ പറഞ്ഞില്ലേ ഐനെ ഒഴിവാക്കിയിട്ട് ശേഷം ഉള്ളതാ പറയുന്നത്, കറക്റ്റ് ആണ്. നോക്കൂ, അതിനെ അങ്ങോട്ട് ഒഴിവാക്കി അജ്മൽ മറുപടി പറയുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മൾ പഠിച്ചതുപോലെ തന്നെയാണ് അജ്മൽ എന്ത് ചെയ്യുന്നത്, മറുപടി നൽകുന്നത്. എങ്ങനെ? അൽ കിതാബു ഫിൽ ഹഖൈബത്തി, അൽ കിതാബു ഫിൽ ഹഖൈബത്തി. ഓക്കെ, എന്റെ പുസ്തകം എവിടെ ഉണ്ട്? ആ ബാഗിനുള്ളിലുണ്ട്. നെക്സ്റ്റ്, വീണ്ടും ഉസ്താദ് ചോദിക്കാം, സൈനബ് യാ സൈനബ്, ഐനൽ ഖലമു, നിന്റെ ഖലമ എവിടെ? ഇപ്പൊ എങ്ങനെ പറയാ, ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. ഓക്കെ, അൽ ഖലമു അതിനെ സൈനബ് എന്ത് ചെയ്തു, മറുപടി പറഞ്ഞു, അൽ ഖലമു ഫി സുന്ദുഖി. നെക്സ്റ്റ് ഉസ്താദ് വീണ്ടും ചോദിക്കാം, ഐനൽ ഖാതമു യാ ഫാത്തിമ, നമ്മൾ ഐനെ ഒഴിവാക്കല്ലേ, അൽ ഖാതമു എവിടെയാണ് ഖാതമു കിടക്കുന്നത്, ഫിൽ ഖൻസി, ഫിൽ ഖൻസി, എന്റെ ചെറുവിരലുണ്ടെന്നിട്ട് ആ മോതിരം കിടക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ഉസ്താദിനോട്. നെക്സ്റ്റ് വീണ്ടും ഉസ്താദ് ചോദിക്കണം, ഐനെ തിഫ്ലു യാ സാജിദ, സാജിദ കുട്ടിയോടെ, കുട്ടിയുടെ സാജിദയോട് ചോദിക്കാം. അപ്പോ അത്തിഫ്ലു വെച്ചിട്ട് നമ്മൾ എഴുതാം, അത്തിഫ്ലു ഫിൽ മഹദി, അത്തിഫ്ലു ഫിൽ മഹദി. ഓക്കെ, ഒരു പ്രാവശ്യം നമുക്ക് നോക്കല്ലേ, ഐനൽ ഖലമു കൂടെ വായിക്കൂ, ഐനൽ ഖലമു അൽ ഉസ്താദു യാ അജ്മലു ഐനൽ കിതാബ്. അജ്മൽ മറുപടി പറയാം അല്ലെ, അൽ കിതാബു ഫിൽ ഹഖീഖത്തി. നെക്സ്റ്റ് വീണ്ടും ഉസ്താദ് ചോദിക്കാം, യാ സൈനബ് ഐനൽ ഖലം, സൈനബ് മറുപടി പറയണം, അൽ ഖലമു ഫി സുന്ദുഖി.
വസ്തുത വീണ്ടും ചോദിക്കണം, അയിനൽ ഖാതമു യാ ഫാത്തിമ? ഫാത്തിമ മറുപടി പറയണം, അൽ ഖാതമു ഫിൽ ഖൻസീരി. എവിടെയുണ്ട്? എസ്. ഉസ്താദ് വീണ്ടും ചോദിക്കണം, അയിനൽ തിഫ്ലു യാ സാജിദ? സാജിദ കുട്ടി എവിടെ? സാജിദ് മറുപടി പറയുക, അത്തിഫ്ലു ഫിൽ മഹ്ദി. അത്തിഫ്ലു ഫിൽ മഹ്ദി. ഓക്കെ, ഇൻഷാല്ലാ. നെക്സ്റ്റ് പേജ് വായിക്കും. എല്ലാവരും നെക്സ്റ്റ് പേജ് വായിക്കും, പെട്ടെന്നാവട്ടെ. തെരഞ്ഞെടുക്കും ചെയ്യാൻ വായിക്കും ചെയ്യല്ലേ. അയിനൽ ഉമ്മു, ഉമ്മ എവിടെ എന്നാണ് ചോദ്യം. നമ്മൾ ചോദ്യം അയിന എന്ന ഒഴിവാക്കിന് ശേഷം അൽ ഉമ്മു ഡേഷ് അൽ ബൈത്ത്, ഉമ്മ വീട്ടിൽ. അവിടെ ഏതാ അവിടെ വേണ്ടത്? അയിന എന്ന് പറഞ്ഞാല് എവിടെയെന്ന്. അൽ ഉമ്മു ഡേഷ് അൽ ബൈത്ത്, അവിടെ അയിന എന്നാണോ വേണ്ടത്? ബ്രാക്കറ്റിലുണ്ട് അയിന ഫി അൽ മഹദ്. അപ്പോ അയിന എവിടെ? ഫി ഇൽ മഹദ്, അതായത് വീട്ടിൽ. ഫിൽ ബൈത്തി വീട്ടില്, അയിനൽ ബൈത്തി വീടെവിടെ, മഹദ് തൊട്ടിലിൽ വീട്. എന്താണ് അവിടെ വേണ്ടതെന്ന് വെച്ചാല് അൽ ഉമ്മു ഡേഷ് അൽ ബൈത്ത്, എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ എഴുതുക. നെക്സ്റ്റ് അയിനൽ ഖമർ, ചന്ദ്രൻ എവിടെയാണ്? അപ്പോ നമ്മൾ എഴുതുന്ന സമയത്ത് എന്താ വേണ്ടത്? സിമ്പിൾ ആണല്ലേ. ഫിസ്സമാ ഈ എന്നവിടെ തന്നിട്ടുണ്ട്, ബ്രാക്കറ്റിലാണെന്നുണ്ടെങ്കിലോ അസമാ ഓ അയിന അൽ ഖമർ. സിമ്പിൾ എളുപ്പമാണ് ഈ ക്വസ്റ്റൻസ് അല്ലേ. അപ്പോ അയിനൽ ഖമർ ആ ചോദ്യത്തിൽ നിന്ന് ഏതോ ഒന്ന് നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി, എന്നാലും എന്ത് ചെയ്യാൻ പറ്റും? യെസ്, ഉത്തരം കറക്റ്റ് അങ്ങോട്ട് ചെയ്യാൻ പറ്റും. അയിന തിഫ്ലു, കുട്ടി എവിടെയാണ്? അത്തിഫ്ലു ഡേഷ് ഫിൽ ഉമ്മി, ഉമ്മയില്. ഫിൽ മഹദി, തൊട്ടിയിൽ. അസമത്ത്, മീനിൽ. എവിടെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാം? എഴുതാം. ഉദാഹരണത്തിലുള്ളത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഉണ്ടാക്കണപ്പോ നിങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ ഇവിടെ കുറച്ച് ഉത്തരങ്ങളാണ് തന്നിട്ടുള്ളത്. നിങ്ങൾ ഇനി ചോദ്യങ്ങൾ ഉണ്ടാക്കിയത് അൽ കഅബതു ഫിൽ മക്ക, അൽ കഅബതു ഫിൽ മക്ക. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ചോദ്യം അല്ലേ. അപ്പൊ ഇവിടെ എന്തായാലും സ്വാഭാവികമായിട്ടും ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ടാവുക അൽ കഅബത്തു എന്നുള്ളതായിരിക്കും ആ ചോദ്യ ഭാഗത്തിൽ നിന്ന് എടുത്ത് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അയിനൽ കഅബത്തു, അൽ കിതാബു ഫിൽ ഹഖീബത്ത്, കിതാബ് എവിടെ ഉണ്ട്? ആ യെസ്, അൽ കിതാബു ഫിൽ ഹഖീബത്തി, ബാഗിനുള്ളിൽ. അപ്പൊ എങ്ങനെ ചോദ്യതുണ്ട്? അയിനൽ കിതാബു. ഓക്കെ, അതുപോലെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. അൽ ഉഖ്തു ഫിൽ മദ്രസത്തി, അൽ ഖാതമു ഫിൽ ഖൻസിർ, അതിനൊക്കെ നിങ്ങൾ എഴുതുക. നെക്സ്റ്റ് നുജീബുലിൽ അസ്ഇല, ചോദ്യത്തിന് എന്ത് ചെയ്യണം? മറുപടി നിങ്ങൾ പറയണം കേട്ടോ. അയിനൽ ഉമ്മു, അവിടെ ഒന്ന് ബ്രാക്കറ്റിൽ അവർ ഉത്തരം തന്നിട്ടുണ്ട്, ഉദാഹരണം തന്നിട്ടുണ്ട്. അൽ ഉമ്മു ഫിൽ ബൈത്തി, ഉമ്മ എവിടെയാണ്? വീട്ടിലാണ്. നെക്സ്റ്റ് ഉള്ള ചോദ്യം അയിനൽ ഖമറു, ഖമർ ചന്ദ്രൻ എവിടെയാണ്? ആ അൽ ഖമറും ഫി എവിടെ ഉണ്ടാവുക? ഓക്കെ, അത് എഴുതി വെക്കണം. അയിന തിഫ്ലു, ഒരു പോവർ ആവർത്തിച്ചു വന്ന ചോദ്യം അല്ലേ. അപ്പൊ നിങ്ങൾ എഴുതണം അത്തിഫ്ലു ഫി ദേശ്. ഓക്കെ, അപ്പോ എല്ലാവരും ഉഷാറായിട്ട് എഴുതുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിക്കുക. അപ്പം ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ഇപ്പോൾ പറഞ്ഞതിൽ എവിടെയെങ്കിലും ഏത് ഭാഗം സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ ശേഷം ഞാൻ പറഞ്ഞുതരും. അപ്പോൾ ക്ലാസ്സുകളൊക്കെ നല്ലതുപോലെ ശ്രദ്ധയോടുകൂടി വായിക്കുകയും വേണം. എല്ലാവരും വീട്ടിലിരുന്ന് പഠിക്കണം. ഓക്കെ, ഇനി സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്നാൽ ശരി, ക്ലാസ്സിലൂടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.